ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്നിവിടെ മത്തി മുട്ട റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ മത്തിൻ്റെ മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മാഗ്നേറ്റ് ചെയ്തിട്ട് വെക്കാം ഇനി ഇത് ഒരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം നന്നായി ഒന്ന് മുളക് ഉപ്പൊക്കെ പിടിച്ച് വരട്ടെ ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെക്കണം ഒരു പാൻ വെച്ചിട്ടുണ്ട് പാന് നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് വേറൊന്നും ചേർക്കണ്ട ഈ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട മാത്രം ചേർത്താൽ മതി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നത് വരെ എണ്ണയിൽ തന്നെ ഇരുന്നോട്ടെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് വേവിച്ചെടുക്കാം ഇതിനത്ര വേവൊന്നുമില്ല വേണ്ട കിട്ടും ഇനി ഇത് നന്നായിട്ടൊന്ന് മറച്ചിടണം നല്ലോണം ഒന്ന് ഫ്രൈ ആവട്ടെ ഇനി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും ഈ മത്തിൻ്റെ മുട്ട എല്ലാ ടൈമിലൊന്നും കിട്ടൂല ഇത് ഓരോ സീസണിലേ കിട്ടുള്ളൂ ഇതിപ്പോൾ ഇന്നൊരിക്കലും മത്തി വാങ്ങിനു അതിൻ്റെ മുട്ടയാണ് ഇതിപ്പോൾ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം ഇത് വളരെ ടേസ്റ്റിയുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മളുടെ നാട്ടിൽ ഇതിനെ മത്തിമുട്ട എന്ന് പറയുക നിങ്ങൾ എന്താ പറയാന്ന് കമൻറ്റിൽ അറിയിക്കുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം